السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ നല്ലവരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഏറെ ആദരണീയനും ബഹുമാനനുമായ സിദ്ദീഖ് പന്താവൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നൂറുൽ ഹുദ വാട്സപ്പ് കൂട്ടായ്മയിൽ സി കെ എം സ്വാദിഖ് ഉസ്താദിന്റെ അനുസ്മരണത്തിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. വേദനകൾക്കിടയിൽ മനുഷ്യനൊട്ടും താങ്ങാൻ കഴിയാത്ത ഒരു വേദനയായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം. പിന്നിട്ട വഴികളിലെ പൈതൃക പരമ്പരയിലെ അവസാനത്തെ കന്യയായ ഉസ്താദ് അബൂറുകളുടെ വിയോഗം. അള്ളാഹു മഹാനബൂറുകളുടെ ദറജകൾ ഉയർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി ദുആ ചെയ്യുക, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഹദിയ ചെയ്യുക എന്നതിനപ്പുറം ഈ ഒരു സമയത്ത് ആർക്കും തന്നെ ജനാസ നേരിൽ കണ്ടുപോയി കാണാനോ അല്ലെങ്കിൽ അവിടം ചെന്ന് സിയാറത്ത് ചെയ്യാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമാണല്ലോ. ഏതായിരുന്നാലും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും പ്രവർത്തനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാന്യനായ സി കെ എം ഉസ്താദിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പണ്ഡിതന്മാരെ അനുസ്മരിക്കുക എന്നത് ചെയ്തു പോയ പാപങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള വഴിയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അതിന് നമ്മുടെ ഈ ഒരു സംഗമം ഒരു കാരണമായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കേവലം ഒരു ജീവിതം ജീവിച്ചു തീർക്കുക എന്നതിനപ്പുറം തലമുറകളോളം സ്മരണകളെ വേരൂന്നി അയവിറക്കുന്നതിൽ കർമ്മയോഗം തീർത്ത് നിസ്തുലമായ പങ്ക് വഹിച്ച് കടന്നുപോയ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയങ്കരനായ സാദിഖ് ഉസ്താദ്. ഒരേ സമയം നേതൃപാഠവും അതേസമയം സംഘടനാ മികവും അതുപോലെ തന്നെ പാണ്ഡിത്യത്തിന്റെ ഗരിമയും തിളങ്ങി നിന്ന നിറശോഭയുടെ പ്രതീകമായിരുന്നു മഹാനായ ഉസ്താദ് അബറുകൾ. വളരെ ത്യാഗപൂർവമായ വഴികളിലൂടെയും അശ്രാന്ത പരിശ്രമങ്ങളിലൂടെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വിശിഷ്യ തന്റെ കർമ്മഭൂമിയായ പാലക്കാട് ജില്ലയിൽ വളരെ മഹിതമായ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുവാനും അവിടുത്തെ ജീവിതം കൊണ്ട് സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. യുഗപ്രഭാവമായിരുന്നു അവിടുത്തെ ജീവിതം. കോട്ടക്കലിൽ നിന്നും മണ്ണാർക്കാടിലേക്ക് വീടുമാറി താമസിച്ചവരാണ് ഉസ്താദ് അബൂറുകളുടെ പിന്മുറക്കാർ. 1941 കുമരമ്പുത്തൂരിലായിരുന്നു ഉസ്താദ് അബൂറുകളുടെ ജനനം. മണ്ണാർക്കാട് മുണ്ടേക്കാട് ചരടക്കുരിക്കൽ സൂഫി അഹമ്മദ് എന്ന് പറയുന്നവരായിരുന്നു ഉസ്താദ് അബൂറുകളുടെ പിതാവ്. അതുപോലെ അന്ന് തന്നെ ഓത്തുപള്ളികളിലെ അധ്യാപികയായിരുന്ന പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ചു കൊടുത്തിരുന്ന കമ്മാലി ആമിനയായിരുന്നു മാതാവ്. ജീവിതത്തിലുടനീളം ആ ഒരു മാതാവിൻ്റെ മഹിതമായ അനുഗ്രഹം നിലനിന്നു പോന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഒരു തലമുറയെ നിതാന്ത വഴികളിൽ നിന്നും ദീനീ പ്രബോധനത്തിന്റെ വിശാലമായ വഴികളിൽ പാണ്ഡിത്യം കൊണ്ട് തെളിയിച്ച ബഹുമാന്യരായ ഉസ്താദുമാരുടെ ശിഷ്യനായി മാറാൻ മഹാനായ ഉസ്താദ് അബൂറുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ദർസ് പഠനകാലം മുതൽ തന്നെ വളരെ പ്രഗത്ഭരായ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ പഠിച്ച് പിന്നീട് പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ മഹാനായിരിക്കുന്ന ഷംസുൽ ഉലമ ഈ നവ്വറല്ലാഹു മർക്കദ
അതുപോലെ കോട്ടുമല ഉസ്താദ് കെസി ജമാലുദ്ദീൻ മുസ്ലിയ തുടങ്ങിയുള്ള പ്രമുഖരായ ഉസ്താദുമാരിൽ നിന്നും ശിഷ്യത്വം സ്വീകരിക്കാൻ മഹാനായ ഉസ്താദ് അവർക്ക് സാധിച്ചു. ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് മർഹൂം സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് കോഴിക്കോട് ഖാളി സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈൽ തങ്ങളുടെ വന്ദ്യരായ പിതാവ് ഹസൻ കുഞ്ഞിക്കോയ തങ്ങൾ കടലുണ്ടി എന്നിവരൊക്കെ സഹപാഠികളായിരുന്നു ജാമിയയിൽ. മഹാനായ ഉസ്താദ് അബറുകൾ ജാമിയയിൽ നിന്നും പഠനം കഴിഞ്ഞ് ജാമിയയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ചെറിയ കുട്ടികൾക്ക് കിതാബ് ഓതി കൊടുക്കുവാനും അതേപോലെ ഉസ്താദുമാർക്ക് പകരം നിക്കാഹിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ ഒരുപാട് പ്രഭാഷണ വേദികളിൽ പോലും മികവ് തെളിയിക്കാനും ആദർശ പ്രചാരണ വേദികളിൽ പോലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പടവാളായി ജ്വലിച്ചു നിൽക്കാനും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് സാധിച്ചിരുന്നു. 1967 ഇ കെ ഹസൻ മുസ്ലിയ നവ്വർ അല്ലാഹു മർക്കദ മഹാനുബറകളുടെ സഹപ്രവർത്തകനായി പാലക്കാട് ജന്നത്തുൽ ഉലൂമിൽ മഹാനായിരിക്കുന്ന ഉസ്താദ് അബറുകൾ സേവനം ആരംഭിച്ചു. ഹസൻ മുസ്ലിയ അവറുകളുടെ നിരന്തരമായ പരിപാടികളും മറ്റും കാരണത്താൽ സദാസമയം ദർസ് വഴിയിൽ നിൽക്കുന്ന ഒരു ഉസ്താദിന് ആവശ്യമായി വരികയും ആ അടിസ്ഥാനത്തിൽ ഭാരവാഹികൾ മഹാനായ ശംസുലുമായി നവ്വർ അല്ലാഹു മർക്കദ ഉസ്താദ് അവറുകളെ സമീപിച്ച് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് ഉസ്താദ് തന്നെ അതിനൊക്കെ പറ്റിയ എല്ലാത്തിനും പറ്റിയ ഒരാളാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തത് മഹാനായിരിക്കുന്ന സി കെ എം ഉസ്താദ് അവറുകളെയായിരുന്നു. നീണ്ട 45 വർഷക്കാലം അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ പഠിപ്പിച്ചു കൊടുക്കുവാൻ അവിടുത്തെ ജീവിതത്തിന് കഴിഞ്ഞു എന്നത് അത്ഭുതകരമായ ഒരു സൗഭാഗ്യമാണ്. ഒരുപാട് സ്ഥാപനങ്ങളിൽ പ്രിൻസിപ്പളായി 2005 മുതൽ പെരുമ്പടപ്പ് പുത്തൻപള്ളി അഷ്റഫിയയിൽ അലുവായി മുഹയ്യദ്ദീൻ മുസ്ലിം ഉസ്താദ് അവറുകളുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം 6 വർഷത്തോളം പ്രിൻസിപ്പളായി ഉസ്താദ് അവറുകൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് 2011 അസുഖബാധിതനായതുകൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അധ്യാപന വഴിയിൽ നിന്നും മാറി നിന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. 4.5 പതിറ്റാണ്ടുകാലം അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെ വളരെ താല്പര്യമുള്ള വിദ്യാർത്ഥികളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ അത് പലതരത്തിൽ പ്രബോധനം നടത്തുവാനും മഹാനായ ഉസ്താദ് അവറുകൾക്ക് സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. 1976 മഹാനായിരിക്കുന്ന സി കെ എം ഉസ്താദ് മുഷാവറയിലേക്ക് കടന്നു വരുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തൻ്റെ 35-ാമത്തെ വയസ്സിൽ മഹാനായ ഉസ്താദ് അവറുകൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത സഭയുടെ ശ്രീകോവിലായ മുഷാവറയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. ആയതിനാൽ തന്നെ നമ്മുടെ സ്മരണകളിൽ തിളങ്ങി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ അസ്ഥിവാരം കുറിച്ച് നേതൃത്വം നൽകി കടന്നുപോയ ഒരുപാട് മഹത്തുക്കളുമായി സാമീപ്യം പുലർത്തുവാനും പല ചർച്ചകളിലും സംവാദങ്ങളിലും തന്നെ പങ്കെടുക്കാൻ ഉസ്താദ് അവറുകൾക്ക് അവസരമുണ്ടായി. 1971 സമസ്തയുടെ പാലക്കാട് ജില്ലാ ഘടകം രൂപീകൃതമായത് മുതൽ മരണം വരെ മഹാനായ ഉസ്താദ് അവറുകൾ ജില്ലാ കാര്യദർശിയായിരുന്നു. അതുപോലെ തന്നെ മഹാനവറുകൾ 2005 മുതൽ ജംഇയ്യത്തുൽ മുഅല്ലിമീനിന്റെ സംസ്ഥാന പ്രസിഡന്റായി. 2017 മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് പദവിയിലെത്തിയപ്പോ
മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വഹിച്ചിരുന്ന ട്രഷറർ പദവിയിലേക്ക് പിന്നെ ബഹുമാനപ്പെട്ട സാദിഖ് ഉസ്താദ് കടന്നു വന്നു. വളരെ ഗുരുതരമായ അച്ചടക്ക ലംഘനം മൂലം മഹിതമായ ഈ പ്രസ്ഥാനത്തിൽ നിന്നും നാലു പേരെ പുറത്താക്കുന്നതിന്റെ മുമ്പേ സംഘടനാ രംഗത്ത് ഉസ്താദ് സജീവമായതിനാൽ 1989 വിഘടന സമയത്ത് സമസ്തയുടെയും പോഷക സംഘടനകളുടെയും പ്രവർത്തന പദങ്ങളെ ജനകീയമാക്കുവാനും അതുപോലെ വിഘടിതർക്കെതിരെ പ്രതിരോധം തീർക്കുവാനും ശക്തമായി രംഗത്തിറങ്ങാൻ മഹാനായ ഉസ്താദ് അബറുകൾ മുന്നിലുണ്ടായി. പാലക്കാട് ജില്ലയിലെ മുഴുവൻ സമസ്തയുടെ പോഷക സംഘടനകളെയും മഹിതമായ ഈ ഒരു പ്രസ്ഥാനത്തെയും വേരൂന്നിയിട്ടതിന് ഉസ്താദ് അബറുകൾ ശക്തിപ്പെടുത്തി. മതപണ്ഡിതന്മാരും സമുദായ നേതാക്കളും ഒത്തൊരുമിച്ച് മുന്നോട്ടു പോകുമ്പോഴാണ് സാമുദായിക വളർച്ചയുടെ സമ്പൂർണത നേടാനാവൂ എന്ന് സ്വാത്വികരായ പൂർവ നേതാക്കളുടെ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ ഉസ്താദ് അബറുകൾ. മഹാനായ നമ്മുടെ ആത്മീയ നേതാവ് പാണക്കാട് സയ്യിദ് പൂക്കോയത്തങ്ങൾ മുതൽ അവിടെ നിന്നിങ്ങോട്ട് വരുന്ന സഹപാഠിയും സഹപ്രവർത്തകനുമായിരുന്നു ഉമർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ പാണക്കാട് സാദാത്യങ്ങളുമായി ഹൃദയംഗമമായ ഒരു ബന്ധം മഹാനായ ഉസ്താദ് അബറുകൾ പുലർത്തിയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഒരിക്കലും ഫോണിൽ പാണക്കാടുള്ള ഒരു കുട്ടിയോടും ബന്ധപ്പെടുമായിരുന്നില്ല. അവരെ അങ്ങോട്ട് നേരിട്ട് പോയി കണ്ട് സംസാരിക്കും. അത്യാവശ്യ ചെറിയ കാര്യങ്ങളാണെങ്കിൽ വേറെ ഉള്ള ആളുകൾക്ക് പറഞ്ഞുകൊടുത്ത് വിളിപ്പിക്കലായിരുന്നു ഉസ്താദ് അവരുകൾ. അത്രയും ഒരു ആദരവും ബഹുമാനവും ഉസ്താദ് പുലർത്തിയിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. എത്ര വലിയ ആളുകളായാലും ചെറിയവരായാലും അവരോടൊക്കെ വളരെ എളിമയുടെ സ്വരൂപത്തിൽ വളരെ താഴ്ന്ന മനോഹരമായ സ്വഭാവത്തിലായിരുന്നു ഉസ്താദ് അവറുകൾ പെരുമാറിയിരുന്നത്. പാലക്കാട് ജില്ലയിൽ എന്നല്ല, സമസ്തയുടെ ഏത് പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടാലും അവിടേക്ക് ഓടിയെത്താൻ ഉസ്താദ് അവറുകൾ ശ്രമിക്കാറുണ്ടായിരുന്നു എന്ന്. 2 വർഷം മുമ്പ് വീഴ്ചയിൽ തന്റെ കാലിന് വളരെ ഗുരുതരമായ പരിക്ക് പറ്റിയിരുന്നെങ്കിലും അതിനുശേഷം ഉസ്താദ് അബറുകൾ വിവിധ പരിപാടികളിലായി സംബന്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെയും വിദ്യാഭ്യാസ ബോർഡിന്റെയും ഒക്കെ മാസാന്ത എക്സിക്യൂട്ടീവുകളിലും മുഷാവറയിലും മഹാനായ ഉസ്താദ് അബറുകൾ ഓടിയെത്തി പങ്കെടുക്കാറുണ്ടായിരുന്നു. കൊല്ലം ആശ്രാമ മൈതാനിൽ വെച്ച് നടന്ന ജമിയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനത്തിൽ പോലും മഹാനായ ഉസ്താദ് അബറുകൾ വളരെയധികം പ്രയാസപ്പെട്ട് അങ്ങോട്ട് വന്നതും ആശീർവദിച്ചതും ദുആ ചെയ്തതും ഒക്കെ നമ്മൾ ഓർത്തു പോവുകയാണ്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് മണ്ണാർക്കാട് കൊടക്കാട് ഒരു ഹൈഫുദുൽ ഖുർആൻ കോളേജിന്റെ ഉദ്ഘാടനത്തിലാണ് ഈ വിനീതൻ ഉസ്താദ് അബറുകളെ കാണാനിടയായി. അതിനുശേഷം പിന്നെ അവസാനമായി കാണുന്നത് കൊല്ലത്ത് വെച്ചാണ്. മഹാനായ ഉസ്താദ് അബറുകൾ ഏറെ ക്ഷീണിതനായി വീട്ടിൽ വിശ്രമിക്കുമ്പോഴും സംഘാടകരൊക്കെ അങ്ങോട്ട് ചെന്ന് കണ്ട് സംസാരിച്ച് ദുആയൊക്കെ വാങ്ങി ഉസ്താദ് വരണ്ട, ബുദ്ധിമുട്ടാവണ്ട, നോട്ടീസിന് ഞങ്ങൾ പേര് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നതാണ്. പക്ഷേ ഏറെ പ്രയാസപ്പെട്ടിട്ടും ഒട്ടും പ്രതീക്ഷിക്കാതെ ആ സദസ്സിലേക്ക് ഉസ്താദ് എത്തുകയും അവിടെ വരികയും മക്കളിങ്ങനെ ഒരുമിച്ച് കൂടി ഒരു സ്ഥാപനമൊക്കെ ഉണ്ടാക്കി ഒരു പ്രവർത്തനം നടത്തുമ്പോൾ എനിക്ക് വീട്ടിൽ ഇരിപ്പുറക്കൂല എന്ന് പറഞ്ഞ് അവർക്ക് ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളിലും സജീവമായ ഇടപെടലുകളും തൻ്റെ ഉത്തരവാദിത്വവും താൻ വഹിക്കുന്ന നേതൃത്വവും വളരെ കൃത്യമായ ഉത്തരവാദിത്വത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉസ്താദ് അബറുകൾക്ക് സാധിച്ചു എന്ന് ഒരു അനിതര സാധാരണ വ്യക്തിപ്രഭാവമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കണം. മഹാനായ ഉസ്താദ് അബറുകൾ തന്റെ ഏത് പ്രഭാഷണങ്ങളിലും മജ്‌ലിസുകളിലൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് നിരന്തരം പരിശുദ്ധം, അതുപോലെ ഓരോ ലേഖനങ്ങൾ എഴുതുമ്പോൾ പോലും ഉസ്താദ് അബറുകൾ നിരന്തരം മരണത്തെയും പരലോക യാത്രകളെയും ഓർമ്മപ്പെടുത്തുമായിരുന്നു. പരലോക യാത്രയിനെ കുറിച്ച് പറഞ്ഞ് പല വിതുമ്പുന്ന അവസരങ്ങൾ വരെ നമുക്ക് കാണാനിടയായിട്ടുണ്ട്. മാനസികമായി ഒരുപാട് ഒരുക്കങ്ങൾ നിരന്തരം നടത്തുന്നത് കൊണ്ട് തന്നെയാവാം
എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു മരണമായിരുന്നു, ഏവരും ആഗ്രഹിച്ചു പോകുന്ന ഒരു മരണവുമായിരുന്നു ഉസ്താദ് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. നായ് ഒന്ന് കുളിക്കണമെന്ന് പറഞ്ഞ് ഭാര്യയോട് പറഞ്ഞ് കുളിച്ച് മനോഹരമായി അണിഞ്ഞൊരുങ്ങി, എനിക്ക് കുറച്ച് സംസവെള്ളം കൊണ്ടുവന്ന് തരണം, സംസവെള്ളമൊക്കെ കുടിച്ച് മരണത്തെ മുന്നിൽ കണ്ടറിഞ്ഞതുപോലെ അതിന്റെ തൊട്ടു മുമ്പ് ഇത്ര പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് ഒരു സഹായ ക്ഷേമനിധി അനുവദിച്ചു കൊടുക്കണമെന്ന് പരിശ്രമിക്കുകയും ആദരണീയരായ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദുമായൊക്കെ ടെലിഫോണിലൂടെ തൊട്ട് ദിവസം മുമ്പ് സംസാരിക്കുകയും അതൊരു തീരുമാനത്തിലെത്തിക്കുകയൊക്കെ ചെയ്ത് ആ മുഅല്ലിമീങ്ങൾക്കാകെ തൻ്റെ അണികൾക്ക് മുഴുവനും ഒരു സമാധാനത്തിൻ്റെ അവസാനത്തെ ശീതളം നൽകിയിട്ടാണ് മഹാനായ ഉസ്താദ് അവറുകൾ കണ്ണടച്ചത്. വലിയ ഒരു നിസ്വാർത്ഥമായ വഴിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ഖിദ്മത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ നിലപാടുകൾ വളരെയധികം ശക്തമായിരുന്നു. സമസ്ത കഴിഞ്ഞിട്ടേ ഉസ്താദിന് ഒരു ജീവിതം ഉണ്ടായിരുന്നുള്ളൂ. ആരുടെ മുന്നിലും സമസ്തയെയും പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ കാര്യമായാലും അടിയുറച്ചു നിന്ന് ഒരു വ്യതിയാനം പോലുമില്ലാതെ നിലപാടുകൾ വ്യക്തമാക്കാനും തുറന്നു പറയാനും ഉസ്താദ് അവർക്ക് ധൈര്യമുണ്ടായിരുന്നു. ആരെയും ആ വിഷയത്തിൽ പേടിച്ചിരുന്നില്ല. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കൃത്യമായ സ്ഥാപനങ്ങളുടെ മേൽനോട്ടം, അതിന്റെ എല്ലാ ഭാരവാഹിത്വം ഇല്ലെങ്കിൽ പോലും സ്ഥാപനങ്ങളും സംഘടനയൊക്കെ കൊണ്ടു നടക്കുമ്പോൾ പലതരത്തിലുള്ള വിധേയത്വമൊക്കെ ചില സമയത്ത് സ്വീകരിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള വിധേയത്വമോ ഒന്നുമില്ല. അതെല്ലാവരുടെ മുന്നിലും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ ഉസ്താദ് അവർക്ക് തയ്യാറായിരുന്നു. അതുതന്നെയാണ് ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ രൂപത്തിൽ ആ ജില്ലയുടെ നാഥനായി, പിതാവായി മുന്നോട്ട് വരാൻ, കൊണ്ടുപോകാൻ മഹാനായ ഉസ്താദ് അബ്രക്കൾക്ക് സാധിച്ചത് എന്ന് വേണം നമുക്ക് പറയാൻ. കേരളത്തിലെ തലയെടുപ്പുള്ള ഒരുപാട് സ്ഥാപനങ്ങളുടെ മെമ്പറും അംഗവും അതുപോലെ പാലക്കാട് ജില്ലയിൽ സംസ്ഥയുടെ മുഖപത്രം സുപ്രഭാതമൊക്കെ വളരെ സജീവമാക്കാൻ ഉസ്താദ് അവറുകൾ മുന്നിട്ട് വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. മഹാനായ ഉസ്താദ് അവറുകൾ ഒരു തീരാ നഷ്ടമാണ്. അള്ളാഹു ഉസ്താദ് അവറുകളുടെ ദരജകൾ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അവരേക്ക് സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.